നമസ്കാരം. ഇത് ഭാരത് ലൈവ്. നമ്മുടെ നാടിന്റെ സാമ്പത്തിക സ്ഥിതിയെ തകർക്കാനും സാമ്പത്തികമായ ഒരു അസ്ഥിരത ഈ രാജ്യത്ത് ഉണ്ടാക്കാനും വേണ്ടി കള്ളനോട്ട് സംഘങ്ങൾ കേരളത്തിൽ വിലസുന്നതായുള്ള വളരെ ഗുരുതരമായ ചില സൂചനകളും അതിന്റെ അന്വേഷണ റിപ്പോർട്ടുമൊക്കെയാണ് പുറത്തു വരുന്നത്. വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച്, അതായത് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള വടക്ക് തെക്ക് ഭേദമില്ലാതെ, മധ്യകേരളം ഭേദമില്ലാതെ ഈ രീതിയിൽ കള്ളനോട്ട് സംഘങ്ങൾ ഇവിടെ പെരുകുന്നതായുള്ള സൂചനകളും അതിൻ്റെ ലക്ഷണങ്ങളുമാണ് പലപ്പോഴും കണ്ടുവരുന്നത്. 500 രൂപയുടെയും 2000 രൂപയുടെയും ഒക്കെ കള്ളനോട്ടുകൾ നിർബാധം അച്ചടിച്ച് പൊതുവിപണിയിലേക്ക് അല്ലെങ്കിൽ പൊതു സാമ്പത്തിക രംഗത്തേക്ക് ഇറക്കിവിടുന്ന രാജ്യദ്രോഹികൾ ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. കേരള പോലീസും അതുപോലെ ഇവിടെ ഒരു തീവ്രവാദ വിരുദ്ധ സ്ക്വാഡുണ്ട്, ഇവിടെ ഒരു ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുണ്ട്, ഇവിടെ പലതരത്തിലുള്ള ഏജൻസികളുണ്ട്. പക്ഷേ അവരൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യത്തിലേക്കാണ്, വളരെ പ്രമാദമായ ഈ ഒരു വിഷയത്തിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്ത് ഇലഞ്ഞി എന്ന സ്ഥലത്ത് ഒരു മാർക്കറ്റിൽ ഒരു കച്ചവടക്കാരന് കള്ളനോട്ട് ലഭിച്ചു. അയാൾ ഉടൻ തന്നെ IBA ആണ് വിവരമറിയിച്ചത്, പോലീസിനെയല്ല, ഇന്റലിജൻസ് ബ്യൂറോയെ വിവരമറിയിച്ചു. പണം കൈമാറിയ സംഘം താമസിക്കുന്ന വീട് തിരിച്ചറിഞ്ഞ IB ഉദ്യോഗസ്ഥർ ഇന്ന് പുലർച്ചെ 2 മണിയോടെ കൂത്താട്ടുകുളം പോലീസിനെ പോലും അറിയിക്കാതെ ഇടിച്ചു കയറി ഇവിടെ പരിശോധന നടത്തുകയായിരുന്നു. തുടർന്ന് ഇവിടെ നിർമ്മാണത്തിലിരുന്ന ലക്ഷങ്ങളുടെ കറൻസി നോട്ടുകളാണ് കണ്ടെടുത്തത്. ഇത്രയും ഗുരുതരമാണ് ഇവിടുത്തെ അവസ്ഥ. വീടുകൾ പോലും കേന്ദ്രീകരിച്ച് ഈ കള്ളനോട്ട് സംഘങ്ങൾ ഇവിടെ ഇങ്ങനെ വിലസുമ്പോൾ ഇവിടെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരും കേരള പോലീസും എന്തു ചെയ്യുകയാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. രാവിലെയാണ് റെയ്ഡ് നടക്കുന്ന വിവരം ലോക്കൽ പോലീസ് അറിയുന്നത് തന്നെ. ഇന്റലിജൻസ് ബ്യൂറോയ്ക്കൊപ്പം ATS, അതായത് ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ED ഉദ്യോഗസ്ഥരും ഒരുമിച്ചെത്തിയാണ് പരിശോധന നടത്തിയത്. പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും പരിശോധനാ സംഘത്തിൽ ഉൾപ്പെടുത്തിയില്ല, അവരോട് മാറി നിൽക്കാൻ പറഞ്ഞു കേന്ദ്ര ഉദ്യോഗസ്ഥർ എന്നാണ് ലഭിക്കുന്ന വിവരം. കൊച്ചിയിൽ നിന്നുള്ള ഇന്റലിജൻസ് ബ്യൂറോയുടെ സംഘം രഹസ്യമായി നടത്തിയ ഓപ്പറേഷനാണ് ഇപ്പോൾ കള്ളനോട്ട് സംഘത്തെ കുടുക്കിയത്. കള്ളനോട്ട് നിർമ്മിക്കുന്നതിന് ഉപയോഗിച്ച എല്ലാവിധ ഉപകരണങ്ങളും കണ്ടെടുത്തു. പുത്തൻകുരിശ് DYSP ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. നോട്ട് അച്ചടി സംഘത്തിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ഇനി വിശദമായി പരിശോധിക്കും. മാത്രമല്ല 500 രൂപയുടെ കള്ളനോട്ടുകളാണ് ഇവിടെ പിറവത്ത് അച്ചടിച്ചുകൊണ്ടിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ഇതൊക്കെ നടന്നിട്ടും ഇപ്പോൾ ഇതിനകത്ത് ഇടപെട്ടത് കേന്ദ്ര അന്വേഷണ സംഘങ്ങളായ ED ATS അതുപോലെ തന്നെ IBയുമാണ്. ഇത്രയും ഒരു വീട് വാടകയ്ക്കെടുത്ത് ഇത്രയും വലിയ ഒരു രാജ്യദ്രോഹ പ്രവൃത്തി ചെയ്തിട്ട് ആ പ്രദേശത്തുള്ള പോലീസുകാരോ ആരും ഇതറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെയാണ്. നമുക്ക് വേറെ ഒന്നും ഇതിനകത്ത് പറയാനില്ല. നമ്മൾ പോലീസുകാരുടെ കഴിവിനെയും അവരുടെ ആ ഒരു കൃത്യനിർവഹണത്തെയും ഒക്കെ അംഗീകരിക്കുന്നു. എന്നാൽ പോലും ഇത്തരം വലിയ സീരിയസ് ആയ ഇത്രയും കാര്യമായ ഒരു കാര്യം അറിഞ്ഞിട്ടും, അല്ലെങ്കിൽ അവിടെ നടന്നിട്ടും അത് അറിയാൻ സാധിച്ചില്ല, അതിന് വേണ്ട നടപടികൾ എടുക്കാൻ കേരള പോലീസിന് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒട്ടും നല്ല ഒരു കാര്യമായി ചിന്തിക്കാനാകില്ല. ഇതുപോലെ പല സംഘങ്ങൾ പലയിടങ്ങളിലായി പലതരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കള്ളനോട്ടടി, അതുപോലെ തന്നെ സ്വന്തമായി ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിച്ച് അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെടുക, അതുപോലെ മയക്കുമരുന്ന് വ്യാപാരം, മയക്കുമരുന്ന് കടത്ത്, ഇതൊക്കെ തന്നെ ഇപ്പോൾ കേരളമാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി വർത്തിക്കുന്നത് എന്നത് കേരള ജനത ലജ്ജയോടെ ദുഃഖത്തോടെ മാത്രമേ അതിനെക്കുറിച്ച് പരാമർശിക്കാനാകൂ. ആ ഒരു അവസ്ഥയിലെത്തിയിരിക്കുകയാണ് നമ്മൾ.